ഫ്രണ്ട്സ്, അപ്പോൾ എസ് എസ് സി ഡൽഹി പോലീസ് കോൺസ്റ്റബിളിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോണത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക, അയക്കണമെന്ന് ആഗ്രഹമുള്ളവർ ദയവ് ചെയ്ത് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ പല അശ്രദ്ധകളും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാൻ കാരണമാകും. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അനലൈസ് ചെയ്താണ് ആപ്ലിക്കേഷൻ വീഡിയോ ചെയ്യുന്നത്. സോ അയക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാം. അപ്പോൾ ഡൽഹി പോലീസിൻ്റെ ഹെഡ് കോൺസ്റ്റബിൾ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അയക്കാൻ വെറും പ്ലസ് ടു യോഗ്യതയാണ് വേണ്ടത്. മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം. വീഡിയോ ചെയ്തിട്ടുണ്ട്, വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ടും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓക്കെ, എസ് എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറുക. എസ് എസ് സി ഡോട്ട് നിക് ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ സൈറ്റിൽ കയറുക. ആദ്യമേ പറയാം, നിങ്ങൾക്ക് മൊബൈൽ വഴി തന്നെ അപ്ലൈ ചെയ്യാം. വെറുതെ നിങ്ങൾ മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, സ്വന്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. ഇത് കണ്ടുപഠിച്ച ഏത് എസ് എസ് സിയുടെ ആപ്ലിക്കേഷനും അയക്കാം. അപ്പോൾ എസ് എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറുക. അതിൽ കയറിയിട്ട് ലോഗിൻ ബട്ടൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പരും ഒരു പാസ്വേഡും ഉണ്ട്. നിങ്ങൾ എസ് എസ് സി ജി ഡിക്കൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പർ ആ പ്രിൻ്റ് ഔട്ടിൽ കാണും. അതും നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ മെയിലിൽ വന്ന പാസ്വേഡും അത് വെച്ച് ലോഗിൻ ചെയ്യുക. ഓക്കെ, പ്രൊഫൈൽ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ തൊട്ട് ആദ്യം കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയലിൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ 2022. അതിൽ അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എൻ്റർ ചെയ്യാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ആയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് റെഡ് സ്റ്റാർ കിടക്കുന്നത്, ഇവിടെ ഒരു റെഡ് സ്റ്റാർ നിങ്ങൾക്ക് കാണാം, ആ റെഡ് സ്റ്റാർ കിടക്കുന്നത് മാത്രം ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, 17-ാമത്തെ നമ്പറോട്ടാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് തുടങ്ങേണ്ടത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, ഓൾറെഡി അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായി കിടക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ. 17-ാമത്തെ തൊട്ടാണ് ഫില്ല് ചെയ്യാനുള്ളത്. അത് ചോദിച്ചിരിക്കുന്നത് വെതർ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്. അപ്പോൾ നിങ്ങൾ ഡൽഹി പോലീസിലെ തന്നെ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരും അല്ല, അതുകൊണ്ട് നോ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാനാണ്, അതുകൊണ്ട് നമ്മൾ ഇതിൽ അംഗമല്ല ഡൽഹി പോലീസിൽ. സോ നമുക്ക് നോ കൊടുക്കാം. അത് കഴിഞ്ഞ് സൺ ഓഫ് സെർവിങ് റിട്ടയേർഡ് പേഴ്സണൽ മൾട്ടി ടാസ്കിങ് ഓഫ് ഡൽഹി പോലീസ്, ഡൽഹി പോലീസിലെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന ആരെങ്കിലും ആരുടെയെങ്കിലും മകനോ മകളോ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അത് കഴിഞ്ഞ് ഹാവ് യു റെപ്രസെൻറ്റഡ് എനി നാഷണൽ ലോവർ ലെവൽ സ്പോർട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പോർട്സ് ക്വാളിഫിക്കേഷൻസൊക്കെ ഉണ്ടോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പോർട്സ് ഇവൻ്റ് എന്ന് മെൻഷൻ ചെയ്യണം. 20-ാമത്തെ ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. നിങ്ങൾ അവിടെ എസ് എസ് സിയുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഏത് മീഡിയം വേണമെന്ന് ഇപ്പോൾ തന്നെ സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ് വേണോ ഹിന്ദി വേണോ, പരമാവധി ഇംഗ്ലീഷ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷിലായിരിക്കും അവിടെ പരീക്ഷ എഴുതുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഒന്നുകൂടി വെരിഫൈ ചെയ്യുക, ഇംഗ്ലീഷ് ഒന്നുകൂടി 2 തവണ എൻറ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് എക്സാമിനേഷൻ സെൻറ്റർ, നമ്മുടെ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള എക്സാമിനേഷൻ സെൻറ്റർ വയ്ക്കുക. അപ്പോൾ കെ കെ ആർ നോക്കാം. KKR ആണ് നമ്മുടെ റീജിയൻ വരുന്നത്. ആ ഒരു KKR നിങ്ങൾക്ക് അടുത്തുള്ളത്. ഓക്കെ, 3 സെൻറ്റർ വയ്ക്കാം, കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അടുത്ത് ഏതാണോ, കോഴിക്കോടുണ്ട്, നിങ്ങൾക്ക് അടുത്ത് വരുന്ന ഏതാണോ അത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ 3 സെൻറ്റർ നിങ്ങളുടെ പ്രിഫറൻസ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ എക്സ് സർവീസ്മാൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പോൾ ആണെങ്കിൽ അതിൻ്റെ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരിക്കണം. 25 വയസ്സിൽ കവിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജ് റിലാക്സേഷൻ കിട്ടും, OBC എസ് സി എസ് ടിക്കും. ഏജ് റിലാക്സേഷൻ വേണമെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏജ് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് റിലാക്സേഷൻ കോഡ് ഇവിടെ മെൻഷൻ ചെയ്യണം. അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യേണ്ട, OBC SC ST ഏതാണോ അത് മെൻഷൻ ചെയ്യണം. അടുത്തത് RU നാഷണൽ കേഡറ്റ് ക്രോപ്സ്, നിങ്ങൾ NCCയിലുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. NCC സർട്ടിഫിക്കറ്റ് AO BO CO ഏതെങ്കിലും ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ വെയിറ്റേജ് മാർക്ക് കിട്ടും, അതുകൊണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ടൈപ്പിംഗ് ടെസ്റ്റ്, ഇതിന് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. ആ ടൈപ്പിംഗ് ടെസ്റ്റ് നിങ്ങൾക്ക് ഏതിൽ വേണം, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി, അത് ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യുക. ടൈപ്പിംഗ് ഉള്ളതാണ് നിങ്ങൾക്ക്, അഥവാ എക്സാമിനേഷൻ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് കിട്ടുന്നതാണ്. അതൊന്നുകൂടി എൻറ്റർ ചെയ്യുക, വെരിഫൈ ചെയ്യുക, 2 തവണയായിട്ട് വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ് ഡു യു പൊസസ് ഡിഗ്രി ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അവാർഡ് ബൈ ദ രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി. RRUവിൻ്റെ എന്തെങ്കിലും ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക.
അത് കഴിഞ്ഞ് ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇവിടെ നിങ്ങൾ വെക്കേണ്ടത് നിങ്ങൾക്കുള്ള ഹയസ്റ്റ് ക്വാളിഫിക്കേഷനാണ്. നിങ്ങളിപ്പോൾ ഡിഗ്രിയൊക്കെ പാസ്സായവരാണെങ്കിൽ ഡിഗ്രി തീർച്ചയായിട്ടും വെക്കണം, ഇല്ല പ്ലസ് ടു ഉള്ളെങ്കിൽ പ്ലസ് ടു വയ്ക്കുക. ഓക്കെ, മാക്സിമം ഹൈ ക്വാളിഫിക്കേഷന് വെയിറ്റേജ് മാർക്ക് കിട്ടുന്നതാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഞാൻ പ്ലസ് ടു ആണ്, പ്ലസ് ടു വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ്, ഇതിൽ കൊടുക്കേണ്ടത് പ്ലസ് ടു ആണ്. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് പരീക്ഷയാണ്, അതായത് പ്ലസ് ടുവിൻ്റെ ഡീറ്റെയിൽസ് ആണ് 28-ാമത്തേതിൽ കൊടുക്കേണ്ടത്, 12th സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് ആണ്, നിങ്ങൾ എന്തുവാണ്, പാസ്സാണ്. അപ്പോൾ പാസ്സായവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. കുറേ പേര് കമൻ്റ് ചോദിച്ചിട്ടുണ്ട്, എഴുതിയിട്ട് നിൽക്കുന്നുണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇല്ല പാസ്സാവണം. അത് കഴിഞ്ഞ് പാസിങ് ഇയർ ഏതാണോ ആ പാസിങ് ഇയർ മെൻഷൻ ചെയ്യുക, നിങ്ങളുടെ പാസിങ് ആയ ഇയർ തീർച്ചയായിട്ടും ഇവിടെ വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ സ്റ്റേറ്റ് കേരളയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി, അപ്പോൾ കേരളത്തിൽ ഹയർ സെക്കൻഡറി ഗവൺമെൻറ് പഠിച്ചവരാണെങ്കിൽ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ആണ് കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി. ഇതാ ഇവിടെ കിടപ്പുണ്ട്, കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തിരുവനന്തപുരം. ഓക്കെ, അതുപോലെ വി എച്ച് എസ് സി പഠിച്ചവരാണെങ്കിൽ കേരള ബോർഡ് ഓഫ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട്. ഓപ്പൺ സ്കൂൾ പഠിച്ചവരാണെങ്കിൽ ഓപ്പൺ സ്കൂളുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലുമൊക്കെ ബോർഡുകളുണ്ടെങ്കിൽ അതും ഉണ്ട്. ഓക്കെ, മറ്റ് ബോർഡുകളാണെങ്കിൽ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അത് കഴിഞ്ഞ് റോൾ നമ്പരും പേഴ്സൻറ്റേജ്, റോൾ നമ്പർ എന്ന് പറയുമ്പം നമ്മുടെ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റിലെ റോൾ നമ്പറാണ്. ഓക്കെ, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അതാണ് കൊടുക്കാനുള്ളത്, അല്ല സർട്ടിഫിക്കറ്റ് നമ്പറല്ല, റോൾ നമ്പർ. അത് കഴിഞ്ഞ് നിങ്ങളുടെ പേഴ്സൻറ്റേജ്, പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് 1200 മാർക്കിൽ എത്ര മാർക്ക് കിട്ടി അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് 100 കൊണ്ട് ഇൻറ്റു ചെയ്യാം, പേഴ്സൻറ്റേജ് കണക്കാക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഡു യു ഹാവ് എനി, ഈ ഒരു നിങ്ങളുടെ ഇൻഫർമേഷൻസ് എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്, അതായത് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള, അത് വേണമെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലേ നോ കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വന്ന് കിടക്കും. ഫോട്ടോ അപ്ലോഡിംഗ് ആണ്, ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഫോട്ടോയിൽ ഡേറ്റ് ഒന്നും വേണ്ട, പക്ഷേ ഫോട്ടോ 17 February 2022 ശേഷം എടുത്തുള്ള ഫോട്ടോ വേണമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം, പക്ഷേ കണ്ടീഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ അപ്പിയറൻസ് ആയിരിക്കണം, മാറ്റം ഉണ്ടാവരുത്, അതാണ് അവർ അത് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കറക്റ്റ് ഈ ഡേറ്റിന് എടുത്ത ഫോട്ടോ ഒന്നും വേണമെന്നില്ല, പക്ഷേ ലേറ്റസ്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ ചെറുപ്പത്തിലുള്ള അല്ലെങ്കിൽ ഒരു വർഷം മുമ്പേയൊക്കെ ഉള്ള പഴയ ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫോട്ടോ ആണ് വേണ്ടത്, അതാണ് അവിടെ പറയുന്നത്. ഡേറ്റ് ഒന്നും വേണ്ട, ഫോട്ടോയിൽ ജസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. സൈസ് 20 GB-ഉം 50 GB-ഉം ഇടയ്ക്കാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഈ കൺവേർഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ KB റെഡ്യൂസർ എന്നൊക്കെ പറഞ്ഞ ആപ്പ് ഉണ്ട്. അപ്പോൾ ഈ ആപ്പ് വഴി നിങ്ങളിത് റെഡ്യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മെയിലിൽ ഇത് സേവ് ആക്കി ഇട്ടേക്കുക. നിങ്ങൾ എപ്പോഴും ഇത് ചെയ്യേണ്ടത്, SSC-യുടെ എല്ലാ ആപ്ലിക്കേഷനും 20-50 GB-ക്കും ഇടയിലുള്ള ഫോട്ടോയാണ് വേണ്ടത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ കഫേയിൽ ചെന്നിട്ട് ഫോട്ടോ എപ്പോഴെങ്കിലും ഈ ഒരു ഫോട്ടോയുടെ സൈസ് ഇന്ന സൈസിലാക്കി എനിക്ക് മെയിലിൽ ചെയ്യാൻ പറയണം, എൻ്റെ മെയിലിലാക്കി തരാൻ പറയണം. അത് മെയിലിട്ടേക്കുക, മെയിലിൽ നിന്ന് ആവശ്യമുള്ളപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റെവിടെയും പോകാതെ തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് അപ്ലോഡ് സിഗ്നേച്ചറാണ്, നിങ്ങളുടെ സൈനാണ്, 10 GB-ക്ക് 20 GB-ക്ക്. അപ്പോൾ നിങ്ങളുടെ സൈൻ എപ്പോഴെങ്കിലും 10 GB-ൽ 20 GB താഴെയാക്കി നിങ്ങളുടെ മെയിലിൽ സേഫാക്കി ഇട്ടേക്കുക, ഫോണിൽ സേഫാക്കി ഇട്ടേക്കുക, അത് അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഫോട്ടോ 17-ാം തീയതിക്ക് മുമ്പ് എടുത്താണെന്ന് ചോദിക്കുന്നുണ്ട്, യെസ് തന്നെ കൊടുക്കുക, നോ കൊടുക്കൽ റിജക്റ്റ് ആവും, യെസ് തന്നെ കൊടുക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് ഡിക്ലറേഷനാണ്, അതെല്ലാം ഒന്ന് എഗ്രി ചെയ്തിട്ട് ആ ഒരു ക്യാപ്ച, ഒരു ക്യാപ്ച കൂടെ കാണാം, ആ ക്യാപ്ച അടിച്ചിട്ട് പ്രീവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ പ്രീവ്യൂ എടുക്കുമ്പോൾ ഒന്ന് വായിച്ച് നോക്കുക, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ചിലപ്പോഴും അവൈലബിൾ ആവും, അതുകൊണ്ട് തീർച്ചയായിട്ടും വായിച്ചുറപ്പ് വരുത്തുക. എന്നിട്ട് ഏറ്റവും താഴെ സബ്മിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷനിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ജസ്റ്റ് ഒരു ചെറിയൊരു മെസ്സേജ് ആ ഒരു സ്ക്രീനിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ പ്രിൻ്റ് എടുക്കാം ആപ്ലിക്കേഷൻ, ഇല്ലെങ്കിൽ ജനറൽ അതുപോലെ തന്നെ OBC EWS മെയിൽ കാൻഡിഡേറ്റ്സിന് പേയ്മെൻറ്റ് അടയ്ക്കാം. യെസ് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് 100 രൂപയാണ് ഫീസ്, ആ ഫീസ് അടയ്ക്കാം. ഇതിപ്പോൾ ഗേൾസ് അതുപോലെ തന്നെ SC ST-ക്കാരാണെങ്കിൽ ജസ്റ്റ് അപ്പോഴേങ്ക് പ്രിൻ്റ് എടുത്തോളൂ, അവർക്ക് ഫീസൊന്നുമില്ല. അതുകൊണ്ട് നല്ലൊരു അവസരമാണ്, തീർച്ചയായിട്ടും എല്ലാവരും അപ്ലൈ ചെയ്തിട്ടേക്കുക. ഡൽഹി പോലീസിനോട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ അയച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ എല്ലാം ചെയ്യാം, അതുകൊണ്ട് ആരെയും ഡിപ്പെൻഡ് ആവേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും എല്ലാവരും ആപ്ലിക്കേഷൻ അയയ്ക്കുക, പഠിക്കുക. ഇനി എന്തെങ്കിലും ഇതിനെപ്പറ്റിയുള്ള ഡൽഹി പോലീസിന് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ, ഹാവ് എ നൈസ് ഡേ.